ആത്തിഖ് അഹമ്മദ് എന്ന കൊടുങ്കുറ്റവാളിയും സഹോദരനും പോലീസ് കസ്റ്റഡിയിൽ വെച്ച് രണ്ട് യുവാക്കളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് യഥാർത്ഥത്തിൽ യു പി പോലീസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു ശുദ്ധികലശം തന്നെയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതാണ് പോലീസിന്റെ ഇത്തരം കാട്ടാളത്തം എന്നൊക്കെ പറഞ്ഞ് പുറമെ വലിയ രോഷം കാണിക്കുന്ന പലരും ഉള്ളാലെ ഇത്തരം ശുദ്ധികലശങ്ങളെ അങ്ങേയറ്റം അനുകൂലിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ യു പിയിലെ ഇത്തരം കൊടും കുറ്റവാളികൾ കൊല്ലപ്പെടുമ്പോൾ അവരുടെ ബന്ധുമിത്രാദികളെക്കാൾ വേദനിക്കുന്ന ചില കപട മനുഷ്യ സ്നേഹികളുണ്ട് നമ്മുടെ കേരളത്തിൽ. അതിലൊരാളാണ് പിണറായിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന അടിമക്കൂട്ടങ്ങളുടെ ക്യാപ്റ്റനായ കെ അനിൽകുമാർ. ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ നടന്ന ചർച്ചയിൽ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. പോലീസ് കസ്റ്റഡിയിൽ കൊലപാതകം നടന്നു എന്ന് പറഞ്ഞാൽ തൽസമയം യു പിയുടെ ആഭ്യന്തരത്തിന് ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം. ഇനി അനിൽകുമാറിനോട് ഒരു വാക്ക്. യു പിയിലെ ഒരു കൊടും കുറ്റവാളി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പുറത്തുള്ളവരാൽ കൊല്ലപ്പെട്ടപ്പോൾ പൂങ്കണ്ണീർ പൊഴിക്കുന്ന താങ്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഒരു സാധു മനുഷ്യൻ കൊല്ലപ്പെട്ടപ്പോൾ കണ്ടില്ലല്ലോ. ഈ സാധു മനുഷ്യൻ പോലീസിന്റെ കൈകളാൽ കൊല്ലപ്പെട്ട് ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ താങ്കളുടെ ദൈവമായ പിണറായി മുഖ്യമന്ത്രിയായി തുടരുമ്പോൾ ഒരു കൊടും കുറ്റവാളി പുറത്തുള്ളവരാൽ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ യോഗി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ താങ്കളെക്കാൾ ഉളുപ്പുകെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല. എന്തായാലും മുഖത്തു നോക്കി ജനങ്ങൾ ആട്ടുന്നതുവരെ തുടർന്നോളൂ താങ്കളുടെ ഈ നേരും നിർവംകെട്ട അടിമപ്പണി.